ഹലോ, ഇന്ന് നമ്മളൊരു ടീ ഫാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇഷ്ടംപോലെ ടീ ഫാം ഉണ്ട് കേട്ടോ. കെനിയ ടീയുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ്. കെനിയൻ ടീ അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ല തണുത്ത രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ ടീക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ടീ കുടിച്ചിട്ട് നാട്ടിൽ പോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ വി ടീ ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇവിടുത്തെ ടീ ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ ടീ കൊണ്ടുപോകും. പിന്നെ ഈ ടീ ഫാമിട്ടൊക്കെ കയറണമെങ്കിൽ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കമ്പനിയിൽ ടീ ഉണ്ടാക്കുന്ന കമ്പനിയിലൊക്കെ കയറണമെങ്കിൽ അത് പെർമിഷനും ഒക്കെ വേണം കേട്ടോ. ചിലപ്പോൾ എൻട്രി ഫീസും കാണും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൺഡേസിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ, വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ ടീ ഫാം. കാരണം അങ്ങോട്ട് പോകണ റോഡും റോഡിൻ്റെ സൈഡും, സൈഡിൽ കുറേ നല്ല അടിപൊളി വീടുകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാൻ. നല്ല പച്ചപ്പാണ്. അപ്പം കെനിയയിൽ എപ്പോഴെങ്കിലും നമുക്ക് ചുമ്മാ ഒന്ന് റോന്ത് ചുറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ലിമുറു ആ സൈഡിലോട്ടൊക്കെ കേട്ടോ. കാരണം ആ സൈഡിലോട്ടൊക്കെ ഒത്തിരി ടീ ഫാം ഉണ്ട്, പിന്നെ ടീ ഫാക്ടറികളുണ്ട്. പിന്നെ ഒത്തിരി പേര് കുറേ സ്ഥലമായിട്ട് മേടിച്ചിട്ട് അവരൊരു ഒറ്റ വീടായിട്ട് വെച്ചിട്ട് നല്ല ഗാർഡനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടീ ഫാംസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടം വരെ വരേണ്ടുള്ളൂങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് ടീ ഫാമൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും ഫാക്ടറിയുടെ ഫ്രണ്ടിലുള്ളതാകുമ്പോഴത്തേക്കും അതിലെ കൂടെ നമുക്ക് കയറാൻ പറ്റും ടീ ഫാമിൻ്റെ അകത്ത്. അപ്പോൾ കയറിയിട്ട് അകത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ ഓരോരോ തോന്നലുകൾ ഞാൻ പറഞ്ഞില്ലേ. നല്ല രസമാണ് റോഡ് കാണാൻ. നമ്മൾ ഈ മറാമ്പ ഫ്രഷ് ടീ എന്നുള്ള അവിടെ ഓപ്പോസിറ്റ് വന്നേക്കോട്ടത് കേട്ടോ. ഇതാണ് മറാമ്പ ഫ്രഷ് ടീ. ഫ്രഷ് ടീ സോൾഡ് ഹിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വന്നേക്കുവാണ് കേട്ടോ. മറാമ്പ കണ്ടോ, ചുമ്മാ വന്നതാണ്. ചുമ്മയിരുന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. കാണിച്ചത് അതിന്റെ ആ സ്ലോപ്പിൽ എന്താന്ന് നോക്കിട്ട് വരാം. പൊഞ്ചി ചോളം ഒക്കെ എടുത്ത് മാക്സിമം അത് എൻജോയ് ചെയ്യാൻ തന്നെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ ഇറങ്ങുവാണെങ്കിലും ഒരു 4 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഇറങ്ങാറ്. അപ്പൊ ഇവിടെയും സൂര്യാസ്തമയത്തിന്റെ സമയമായിട്ടോ, തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ടീ ഫാമാണ്, വലിയ ടീ ഫാം. കണ്ണെത്താ ദൂരത്തോളം ഉണ്ട്. കണ്ണെത്താ ദൂരം നീമായി. കെനിയയിലാണെങ്കിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന കെനിയക്കാരല്ലാത്ത ആളുകൾക്കൊക്കെ ഭയങ്കര ബോറടി ആയിരിക്കും കേട്ടോ. അവരുടെയൊക്കെ ഹസ്ബൻഡിനൊക്കെ ലീവ് കിട്ടുമ്പോൾ മാത്രമാണ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. മിക്കതും ലീവ് കിട്ടുന്നത് സൺഡേ, പിന്നെ ഈസ്റ്റർ, ക്രിസ്മസിന് അങ്ങനെയൊക്കെ ആയിട്ട് ലീവൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് തൊട്ടടുത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണും, അവിടെയൊക്കെ പോകാം. പക്ഷേ ഇങ്ങനെ കുറച്ച് ലോങ്ങ് പോകണം, ഒരു തേയിലത്തോട്ടം കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു വലിയ മോളിൽ പോകണമെങ്കിലൊക്കെ കാറിന് തന്നെ പോകണം. അപ്പം ഹസ്ബൻഡിനൊക്കെ ആയിരിക്കും ലൈസൻസ് ഇവിടുത്തെ ഉള്ളൂ. അപ്പം ഭാര്യമാർക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല വണ്ടി. ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ആ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്, എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. മിക്കവരും സൺഡേ ഒക്കെ കിട്ടുമ്പോൾ എന്തോ നമ്മുടെ മോളുകളിലൊക്കെ പോവും, ചുമ്മാ അവിടെ കൂടെ ഇവിടെ കൂടെ ഒക്കെ നടക്കും, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും, തിരിച്ച് വീട്ടിൽ പോവും. പക്ഷേ ഇപ്പം ഞങ്ങളൊരു വെറൈറ്റിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്ത് രസം നോക്ക്. കെനിയയിലാണ് ഏറ്റവും നല്ല ടീകൾ കിട്ടണമെന്നാണ് പറയുന്നത്. ലോകത്തോട്ട് ഇവർ കയറ്റി അയക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടീ ആണ്. നല്ല ടേസ്റ്റി ടീ കിട്ടുന്ന സ്ഥലമാണെന്ന് പറയാം. ഇതിൻ്റെ ഇടയിലിടയിലായിട്ട് ഇവർ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും അതൊരു ചിലപ്പോൾ ഒരു അതിർത്തിയായിരിക്കും, ചിലപ്പോൾ ഒരു അളവിന് വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിലൊക്കെ നിറയെ കിളികളൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ പോവുക. നിലത്ത് നോക്കി നടന്നില്ലെങ്കിലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പുണ്ടാവും. നല്ല അടിപൊളി റോഡുകളാട്ടോ ഈ സ്ഥലത്തോട്ട്. കണ്ണെത്താ ദൂരം നീ മായുന്നു എന്നുള്ള പാട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ണെത്താ ദൂരത്തോളം ഉണ്ട് കേട്ടോ ഈ തേയിലത്തോട്ടം. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. അതുപോലെ തന്നെ അവരെ ഉണ്ടൊരു കണ്ണെത്താ ദൂരത്തോളം പോയി. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തിൽ
ഞാനാണീ മനുവേടിൻ്റെ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും മനുവേടിൻ്റെ ഫോണിൽ ഷെയ്ക്കൊന്നും ചെയ്യാത്ത നല്ലൊരു വീഡിയോ കിടക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടാട്ട്, ഇത് മനുവേടിൻ്റെ എടുത്ത വീഡിയോ ആണ്. ഞാനാണിങ്ങനെ നടന്നുകൊണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ എടുക്കണോണ്ട് അതിങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മനുവേടിൻ്റെ നല്ല വീഡിയോ കണ്ടോ, നിന്ന് എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ, എനിക്കാണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ എടുത്തേക്കുവാണ് മനുവേട്ടൻ. എന്തായാലും നല്ല രസമില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ കേട്ടോ. ഈ സ്ലോപ്പിലാണ് ഇങ്ങനെ കിടക്കുന്നത്, അത് കണ്ണെത്താത്ത ദൂരത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഹരിത എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു എനിക്കിവിടെ ഫ്രണ്ടായിട്ട്, ആ കുട്ടീനെയും കൊണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ടീ ഫാമിൽ വരണേ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റോട്ടിൽ കയറി കേട്ടോ. ഇവിടുത്തെ റോഡ് എന്ത് ക്ലീനാണെന്നറിയോ, അതുപോലെ ആകാശവും നല്ല ക്ലീനായിട്ടോ, വലിയ പൊല്യൂഷനൊന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷേ നൈറോബിയൊക്കെ ഇപ്പോൾ പൊല്യൂട്ടഡ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആത്തി റിവർ, ഉത്തങ്കല, അതൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാരുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചൊക്കെ പൊല്യൂട്ടഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കരേനാണെങ്കിലും ലിമുറു ആണെങ്കിലൊക്കെ ഒട്ടും പൊല്യൂട്ടഡ് ആയിട്ടില്ല കേട്ടോ. ഓരോ കമ്പനികളൊക്കെ ഇങ്ങനെ ചെടി കൊണ്ട് തന്നെ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, റോഡ് സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത് ഞാൻ. പിന്നെ ഇതും കണ്ടോ, ഇതും നല്ലൊരു തേയിലത്തോട്ടമാണ്, ഇത് വേറൊരു കമ്പനിയാണ് കേട്ടോ. ഇപ്പോൾ തേയിലത്തോട്ടത്തിട്ട് ഇറങ്ങിയില്ല, ഇറങ്ങി നടന്നില്ലെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി ഒരു വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.